കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ 3 കടകളിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഒരു ചെരുപ്പ് കട പൂർണ്ണമായി കത്തിനശിച്ചു. അഗ്നിരക്ഷാസേനയെത്തി തീ അണയ്ക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രശാന്ത് തോട്ടുമലുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, വലിയ തീപിടുത്തമാണോ ഉണ്ടായിരിക്കുന്നത്? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഇപ്പോഴും തീ അണയ്ക്കാൻ ആയിട്ടില്ലേ? തീ അണയ്ക്കാനുള്ള പരിശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ തീ അണയ്ക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന കട, അത് പ്രധാനമായിട്ടും കിടക്കകളും മറ്റും വിൽക്കുന്ന കടയാണ്. ഇതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കിടക്കയും മറ്റു ഉൽപ്പന്നങ്ങളുണ്ട്. ഇതിൽ തീ പടർന്നത് കൊണ്ട് തന്നെ അണയ്ക്കാൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുന്നുണ്ട്. എന്തായാലും 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ സമീപത്തെ കടകളിലേക്കും, പ്രത്യേകിച്ച് സമീപത്ത് ഒരു പെയിന്റ് കടയുണ്ട്, തൊട്ടുമുകളിൽ ഒരു ബ്യൂട്ടി പാർലറുണ്ട്, യുണൈറ്റഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഇടത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത്. നിരവധി കടകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് തീ അണച്ചു വരുമ്പോൾ മറുഭാഗത്ത് നിന്ന് പുക ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് വലിയ തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. മിക്കവാറും കൂടുതൽ യൂണിറ്റുകൾ ഒരുപക്ഷെ ഇവിടെ എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും 3 യൂണിറ്റുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇവിടെ തീ അണയ്ക്കുമ്പോൾ മറ്റ് കടകളുടെ ഷട്ടറുകളിൽ നിന്ന് തന്നെ പുക ഉയരുന്നതായി കാണുന്നുണ്ട്. കാരണം ഇവിടെയല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നഷ്ടത്തിന്റെ വ്യാപ്തിയെ കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ പറയാറായിട്ടില്ല. അതേക്കുറിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ കിടക്കകൾ വിൽക്കുന്ന കടയിലാണ് പുകച്ചുരുളുകൾ ആദ്യം ഉയർന്നത്. അതിനുശേഷമാണ് തൊട്ടടുത്ത സമീപത്തെ കടകളിലേക്കെല്ലാം തന്നെ പടർന്നിട്ടുള്ളത്. എന്തായാലും ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന 2 ഷട്ടറുകളുള്ള കടകൾ, അതിനകത്തായിരുന്നു ആദ്യം തീ പടർന്നത്. കാരണം ഇതിനകത്ത് മുഴുവനും ഈ കിടക്ക പോലുള്ള ഉൽപ്പന്നങ്ങൾ, സാമഗ്രികളാണ് കൂടുതലായുള്ള. തുണി ഉൽപ്പന്നങ്ങളാണുള്ളത്, പഞ്ഞിയടക്കമുള്ള ഉൽപ്പന്നങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ തന്നെ അത് വലിയ തരത്തിലേക്ക് പടരാനുള്ള സാധ്യത, കാരണം എത്ര വെള്ളം അതിലേക്ക് അടിച്ചു ചേർത്താലും തന്നെ വലിയ തരത്തിലേക്ക് വീണ്ടും പുകയുന്നതായി തന്നെ ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ സമീപത്ത് ഒരു പെയിന്റ് കടയുണ്ട്, അതും ഇപ്പോൾ ഷട്ടറുകൾ തുറന്നു അവിടെ എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം ഇവിടെ ഈ പെയിന്റ് കടയിലേക്കും തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും അക്കാര്യങ്ങളും ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഓസിന് സമീപത്തെ ഈ സ്റ്റേഷനറി കടയുടെ സമീപത്തുണ്ടായിരുന്ന പെയിന്റ് കടയിലെ ഓസുകളടക്കം കത്തിപ്പോയതായിട്ടാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ വലിയ തരത്തിലേക്ക് തീ പടർന്നിട്ടുണ്ടോ എന്ന കാര്യവും സംശയിക്കുന്നുണ്ട്. എന്തായാലും പരിശോധിച്ചു വരികയാണ്. പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. അതിനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ പോലീസ്, അത് വലിയ തരത്തിലുള്ള ജനക്കൂട്ടമുണ്ട്, അവരെ ഒന്ന് മാറ്റുന്നതിനുള്ള പരിശ്രമത്തിലാണ് പോലീസ് എന്തായാലും ഉള്ളത്. ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള മഹേഷ് ചന്ദ്രൻ ചേരിയാണ്. എപ്പോഴാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത്? എന്താണ് സംഭവം? നിലവിലിപ്പോ 1 മണിക്കൂറായി ഈ തീപിടുത്തമാണ്. ആദ്യം ഇവിടെയുള്ള പ്രാദേശികമായിട്ട് നിൽക്കുന്ന ആളുകളാണ് കണ്ടത്. മറ്റ് ഓട്ടോറിക്ഷക്കാരും ഇവിടുത്തെ മറ്റ് കടയിലെ സ്റ്റാഫുമാണ് കണ്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ വളരെ വേഗതയിൽ തീ കത്തി പടരുമായിരുന്നു. കാരണം ഈ കടയിൽ മെഡിക്കൽ കോളേജിലേക്ക് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ബെഡ് തലയണ പായ അങ്ങനത്തെ ഉള്ള സാധനങ്ങളടക്കമുള്ള കടകളും പിന്നെ തൊട്ടപ്പുറം ഇലക്ട്രോണിക്സ് പ്ലാസ്റ്റിക് ചെരുപ്പുകൾ അതെല്ലാം കൂടി കൂടിയ കടയാണ് ഇപ്പം ഈ കൂടുതലായി തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സമീപത്തെ കടകളിലേക്കെല്ലാം തന്നെ ഇപ്പോഴും തീ പടരുന്നതായിട്ടൊക്കെ സമീപത്തെ കടകൾ തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വെള്ളമൊഴിച്ച് അത് കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്തേക്ക് വളരെ വലിയ തീ ആയിരുന്നുകൊണ്ട് അതിനകത്തോട്ട് അവർക്ക് കയറാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഏറെക്കുറെ ഒരു തീ ഒരു നിയന്ത്രണവിധത്തിൽ ആയി കഴിയുമ്പോൾ അകത്തോട്ട് കയറാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ മുറിക്കകത്ത് വലിയ ഈ കടമുറിയിലാണ് ഏറ്റവും കൂടുതൽ തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ 1 മണിക്കൂറോളമായി ഇപ്പം വിവിധ മേഖലയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെല്ലാം എത്തിയിട്ടുണ്ട്. എന്തായാലും വിവിധ മേഖലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. അതിനുശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള കാരണങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ പ്രദേശത്ത് വലിയ തരത്തിൽ ജനങ്ങൾ തടിച്ചു കൂടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ തടസ്സമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ഇപ്പോൾ ഒരു കയറ് കെട്ടി അപ്പുറത്തേക്ക് തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. മാത്രമല്ല, ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ ഇപ്പോൾ ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങളാണ്, 3 യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളാണ്. കാരണം കടയുടെ ഫ്രണ്ട് സൈഡിൽ നിന്നും ഒപ്പം മറ്റ് അപ്പുറ സൈഡിൽ നിന്ന്, അതായത് കിഴക്കേ സൈഡിൽ നിന്നുമെല്ലാം തന്നെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്തായാലും ഇതിനകത്തുള്ള പഞ്ഞി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും പുകയുകയാണ്. കാരണം ഈ പ്രദേശം മുഖം ഇപ്പോൾ ഒരു പുക വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെയിന്റ് കടയിൽ പ്രധാനമായിട്ടും പരിശോധന നടത്തുന്നുണ്ട്. കാരണം പെയിന്റ് കടയ്ക്കുള്ളിൽ
പ്രധാനമായിട്ടും ഈ ഇത്തരത്തിലുള്ള രാസ ലൈനുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള പെയിന്റും മറ്റു പദാർത്ഥങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീകണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നോക്കുന്നു. ഒപ്പം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും അകത്ത് വലിയ തരത്തിലേക്ക് തീ പടരുന്നതായി കാണുന്നുണ്ട്. കാരണം ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം സമീപ പ്രദേശങ്ങളൊക്കെ എല്ലാം തന്നെ വലിയ തരത്തിൽ തീ പടരുന്നതായിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം അതിന്റെ ഉൾഭാഗത്ത് ക്യാമറ സൂം ചെയ്തപ്പോൾ ഉൾഭാഗത്ത് ഇപ്പോഴും തീ കത്തുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ തന്നെ ഉള്ളിൽ തീ പിടിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അല്ലെ? ഒരു മണിക്കൂറോളമായി ഈ കടകളിൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിനീത, നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്ന ഈ ഇത് പൂർണ്ണമായിട്ടും കിടക്കകളും തലയണകളും തുണികളുമെല്ലാം ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ്. കാരണം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ബെഡും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അത് വിൽക്കുന്ന ഒരു വലിയ കടയാണ്. കാരണം കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനത്തെ അതാണ്. മാത്രവുമല്ല ഇപ്പോൾ ഇതിന്റെ അകത്തേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അത് ഇപ്പോഴാണ് ഫയർഫോഴ്സ് സംഘത്തിന് കുറച്ച് അകത്തേക്ക് കയറാൻ കഴിയുന്നത്. കാരണം അകത്തും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നതിന് അതിന് തീ പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ മുൻവശത്തെ മാത്രമല്ല ഈ പമ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇവിടെ നിന്ന് മേൽക്കൂരയടക്കം പലയിടത്തുനിന്നും ഈ കോൺക്രീറ്റ് കട്ടകൾ താഴത്തേക്ക് വീഴുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ വളരെ പരിശ്രമിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അംഗങ്ങൾ. അതിനിടയ്ക്ക് അകത്ത് തീ പടരുകയും ചെയ്യുന്നുണ്ട്. സമീപത്ത് ഉള്ള പെയിന്റ് കട ഏതൊക്കെ സ്വഭാവത്തിലാണ്? ഇപ്പോൾ കിടക്ക കടക്കാണ് ഏതാണ്ട് അത് പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. തൊട്ടടുത്ത് പെയിന്റ് കടയുണ്ട്. അങ്ങനെ നിരവധി കടകളാണോ അവിടെ ഉള്ളത്? മെഡിക്കൽ കോളേജിന് അടുത്ത് തന്നെയാണോ ഈ കോംപ്ലക്സ്? അതായത് ഇത് യുണൈറ്റഡ് തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും ഒരു 30 മീറ്റർ അകലെ മാറിയാണ്, മുൻവശത്ത് തന്നെയാണ്, ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ്. മാത്രമല്ല യുണൈറ്റഡ് ബിൽഡിംഗ്സ് എന്ന് പറയുന്ന ഈ കെട്ടിടത്തിലെ കടകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയുന്നതിനേക്കാൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാനാകും. കാരണം ഇവിടെ മെഡിക്കൽ സർജറിക്കൽ വെക്കുന്ന ഇതുണ്ട്, സ്റ്റേഷനറി കടകളുണ്ട്, ലാമിനേഷൻ കടകളുണ്ട്, ഒപ്പം പെയിന്റ് കടകളുണ്ട്, ഒപ്പം ജനസേവന കേന്ദ്രമുണ്ട്, ബ്യൂട്ടി പാർലർ, അങ്ങനെ നിരവധി കടകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. എങ്ങനെ നോക്കിയാലും ഒരു 10-30 കടകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ, കാരണം വിവിധ തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്ന കടകൾ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിടമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തീ പിടിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ കടയുടെ തൊട്ട് സമീപത്തുള്ളത് ഒരു പെയിന്റ് ഹാർഡ്വെയർ കടയാണ്. കാരണം അവിടെ പെയിന്റ് കടയിലേക്കും ചെറുതായി തീ പടർന്നിരുന്നു. അതിന്റെ ഇപ്പോൾ തുടക്കം തന്നെ അത് ഫയർഫോഴ്സ് സംഘവും പോലീസും മറ്റു നാട്ടുകാരും എല്ലാം ഇടപെട്ട് തന്നെ കുറച്ച് വസ്തുക്കൾ അവിടെ നിന്ന് തീ പിടിച്ച വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. ഇപ്പോൾ മുകളിലേക്കും തീ പടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാനുള്ള വലിയ പരിശ്രമം അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. മാത്രമല്ല ഈ കടയുടെ മുൻവശം ഗ്രില്ലുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഏതാണ്ട് നീക്കാനുള്ള ഒരു പരിശ്രമമാണ്. നീക്കിയ ശേഷം കൂടുതൽ വലിയ ശക്തിയായ രീതിയിൽ തന്നെ വെള്ളം ഉള്ളിലേക്ക് പമ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുള്ള അതുകൊണ്ട് അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നീക്കം ചെയ്യുമ്പോൾ മുകൾ ഭാഗം ചെറിയ രീതിയിൽ കോൺക്രീറ്റ് കട്ടകൾ ഇളകി വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ മുൻവശത്തെ ഗ്രില്ല് തകർത്ത ശേഷം കുറച്ചുകൂടി ഉള്ളിലേക്ക് ശക്തമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് റെസ്ക്യൂ ടീം. മൂന്ന് കടകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ഒരു ചെരുപ്പ് കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. കിടക്കകൾ വിൽക്കുന്ന കടയ്ക്കും ഏതാണ്ട് പൂർണ്ണമായും തീ പിടിച്ചു. തൊട്ടടുത്ത് തന്നെയുള്ള പെയിന്റ് കടയിലേക്കും തീ പടർന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറോളമായി ഇവിടെ കടകളിൽ തീ പിടിച്ചിട്ട് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. പ്രശാന്ത്, കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാമെന്നതൊന്നു. കാരണം ഒരു മണിക്കൂറോളമായി ഇത്തരത്തിൽ തീ പടരുന്നുണ്ട്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇത് മതിയാകുമോ തീ അണയ്ക്കുന്നതിന്? കാരണം പ്രധാനപ്പെട്ട ഒരു റോഡിൽ നിലകൊള്ളുന്ന ഒരു കെട്ടിടമാണ്. 30-ൽ അധികം കടകൾ ഉണ്ട് എന്ന് തന്നെ പ്രശാന്ത് പറയുന്നു. അപ്പോൾ ഇത് എത്രത്തോളം തീ പടർന്നിട്ടുണ്ട് എന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉള്ളിൽ ഇപ്പോഴും കത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ്. തീർച്ചയായും ഇതിന്റെ അകത്തേക്ക് ഇപ്പോഴും തന്നെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഈ കടയുടെ ഉടമ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പെയിന്റ് കട സമീപത്തെ പെയിന്റ് കടയുടെ ഉടമ നമ്മളോടൊപ്പം ആ സമയം ഞങ്ങളിപ്പം ഫോൺ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ കത്തി കത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ചോഴ്സിന്റെ ചെരുപ്പ് കടയെ അങ്ങനെ ഫയർഫോഴ്സ് ഇവിടെ വെള്ളം അടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാണാം ഇവിടെ വരുമ്പോ.
ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പ് അറിഞ്ഞേ വീട്ടിലായിരുന്നു. ഇപ്പൊ ഈസ്റ്റർ അവധിയായിരുന്നല്ലോ. അപ്പൊ പിന്നീട് പുറത്തിന് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. നെറ്റിനകത്ത് ഷട്ടറിന്റെ പുറത്തിരിക്കുന്ന ഇത് ഏതാ അകത്തോ കുഴപ്പമൊന്നുമില്ല. ഈ കേരള ഈ കേരള രണ്ട് നില അതിന് രണ്ട് ഗോഡൌൺ പോലെയുണ്ട് ഈ തോട്ടത്തിൽ ചോഴ്സിന്റെ. അപ്പൊ അങ്ങനെ ആവശ്യത്തോണ്ടോ എൻട്രൻസ് പേർക്ക് ഷട്ടറുണ്ട്. അപ്പൊ